പി ചന്ദ്രശേഖരൻ വധത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇപി ജയരാജൻ ടിപി വധക്കേസിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി വിധി വെച്ച് വീണ്ടും സിപിഎമ്മിനെ വേട്ടയാടാൻ ശ്രമമെന്നും കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ല എന്നും കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോലഹൃദയന്റെ ഉടമയാണെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ടിപി കേസിൽ ഉൾപ്പെട്ട പലരും നിരപരാധികളാണെന്നും ഇപി ജയരാജൻ പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ട നിരപരാധികളായവർക്ക് അത് തെളിയിക്കാൻ ഇനിയും അവസരമുണ്ട്. സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ രമ നൽകിയ ഹർജി തള്ളിയതും സിപിഐഎം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണെന്നും ഇപി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇപി ജയരാജന്റെ പോസ്റ്റ് ഇങ്ങനെ: ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നിരുന്നു. ഇത് വെച്ച് വീണ്ടും സിപിഐഎമ്മിനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം ആവർത്തിച്ചു പറയാം, ഈ കൊലപാതകത്തിൽ സിപിഎമ്മിന് ഒരു പങ്കുമില്ല. അത് അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നു. സിപിഎമ്മിനെയും സിപിഐയെയും നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്നു മുതൽ എതിരാളികൾ ശ്രമിച്ചത്. നിരപരാധികളായ പലരെയും വേട്ടയാടി, അതിപ്പോഴും തുടരുന്നുവെന്ന് മാത്രം. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട്. അതിന് അപ്പീൽ നൽകുന്നതും കോടതികളുടെ തുടർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടികളുമാണ്. ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരമുണ്ടെന്നും ഇപി ജയരാജൻ കുറിച്ചു.